തവണ പൊടിയൂരിൽ വന്ന കടലാക്രമണം റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടുത്തുകാർ പറയുന്നതിനെ അങ്ങോട്ട് പോകരുതെന്നാണ്. കാരണം ഈ ഭാഗം മുഴുവൻ ഇതാ അല്പസമയം മുമ്പ് കടലെടുത്ത ഭാഗമാണിത്. നീരോടിയിലേക്ക് പോകുന്ന റോഡാണിത്. ഈ റോഡ് കടന്ന് അപ്പുറത്തേക്ക് വീടുണ്ട്. ഈ ഭാഗം മുഴുവൻ ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ കാണിക്കുന്ന ഈ ഭാഗം മുഴുവൻ ഈ അല്പസമയം മുമ്പ് കടലെടുത്ത് നഷ്ടപ്പെട്ട ഭാഗമാണ്. ആ ഭാഗത്തോട്ട് അപ്പുറത്തേക്ക് നീരോടിയിലേക്ക് പോകുന്ന ആ റോഡിന്റെ ഭാഗത്തേക്കൊക്കെ വീടുകളുണ്ട്. ആ വീടുകളിലുള്ളവർ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ്. ഈ റോഡ് എപ്പോൾ വേണമെങ്കിലും ഇനി ബാക്കിയുള്ള റോഡ് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാവുന്ന നിലയിലാണ്. ഇവിടെ തന്നെ 3 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വീടെല്ലാം തകർന്നിട്ടില്ല, അവർക്ക് വീട്ടിനകത്ത് കയറാൻ പറ്റൂല. അവർ പേടിച്ച് അങ്ങോട്ടൊക്കെ മാറിയായി. ആരും തിരിഞ്ഞു നോക്കാൻ വന്നില്ല. അവർ ഓട്ടിന് നേരായപ്പോ വന്ന് മുമ്പർമാര് വരെ നോക്കി അവരുടെ അവസ്ഥ നോക്കി. പൊഴിയൂർ ഈ കടലാക്രമണം അത് പരിഹരിക്കുന്നതിന് വേണ്ടി എപ്പോഴും നാട്ടുകാർ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ചില്ലറ ആവശ്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ പരിഹാരങ്ങൾ മാത്രം കണ്ടുകൊണ്ട് അധികാരികൾ കടന്നുപോകും. എന്തായാലും ഇവരുടെ ദുരിതാവസ്ഥ ഒരിക്കലും മാറ്റമില്ലാതെ തുടരും. എന്നിപ്പോൾ അതിശക്തമായ കടലാക്രമണം. ഈ കടലാക്രമണത്തിൽ നീരോടിയിലേക്ക് പോകുന്ന റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. റോഡ് എന്തെങ്കിലും എങ്ങനെയെങ്കിലും റോഡ് ചെയ്യണം. ഇപ്പൊ എല്ലാ വീട്ടും ബാധിക്കും. ഇപ്പം കടലിപ്പം വരണതേ ഉള്ളൂ. വീണ്ടും നല്ലോണം കയറി കൊണ്ടുപോകും. ഇറങ്ങാൻ പറ്റൂല. ഇതാ കാണുന്നില്ല, പെട്ടെന്നില്ല. ഒന്നും ചെയ്യുന്നില്ല ആരും. ഒന്നും ചെയ്യുന്നില്ല. പറയാ എഴുതിയാ പോയ അത്രേ ഉള്ളൂ. ഈ അവസ്ഥ കാലാവസ്ഥയിൽ ഇന്ന് ഇന്ന് പുറകോടല്ല പോയി. ഇതിന്റെ മുമ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. വരണ് ഇതുപോലെ വന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞിട്ടും കൂടെ അവരൊന്ന് എന്ത് ഒന്നും ചെയ്യുന്നില്ല. പൊടിയൂർ ഭാഗത്തെ കടലാക്രമണം നമുക്ക് നമ്മൾ ആദ്യമായി കേൾക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ എന്നാലും ഇപ്പോൾ റോഡുകൾ തകർന്നിരിക്കുന്നു, ആളുകൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. അടിയന്തര ഇടപെടൽ വേണം എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം.